ലോകത്തിലെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥാ കേന്ദ്രങ്ങളാണ് സമുദ്രങ്ങൾ. കരയിൽ കാണുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തവും അപൂർവവുമായ പലതരം ജീവികളും കടലിലുണ്ട്. അതിൽ ചില ജീവികൾ നിരുപദ്രവകാരികളാണെങ്കിലും ചിലത് വളരെ കിരാതമായ ജീവികളാണ്. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ അപകടകാരികളായ ചില സമുദ്ര ജീവികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫ്ലവർ ഉർച്ചിൻ. കടലിൻ്റെ ആഴം കുറഞ്ഞ മേഖലകളിൽ കാണപ്പെടുന്ന പുറത്ത് മുഴുവൻ മുള്ളുകൾ നിറഞ്ഞ ഒരുതരം ജീവിയാണ് സീ ഉർച്ചിൻസ്. പൊതുവെ എല്ലാത്തരം സീ ഉർച്ചിനുകളുടെയും മുനകളിൽ വിഷമുണ്ടെങ്കിലും ലോകത്തിലേറ്റവും അപകടകാരിയായ സീ ഉർച്ചിൻ എന്ന പേരിൽ ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയത് ഫ്ലവർ ഉർച്ചിനാണ്. എന്താണിതിൻ്റെ മാരകമായ ആയുധമെന്ന് വെച്ചാൽ ഇതിൻ്റെ ശരീരത്തിലെ ഘോര വിഷമാണ്. ഈ വിഷത്തിൽ വളരെ മാരകമായ രണ്ട് ടോക്സിൻസ് ഉണ്ട്. ഒന്ന് ഒരു ന്യൂറോടോക്സിനാണ്. അത് നമ്മുടെ ശരീരത്തിൽ കയറിയാൽ ഞരമ്പുകൾ വലിഞ്ഞു മുറിവുകയും പേശികൾ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ സ്തംഭിച്ചു പോവുകയും ചെയ്യും. രണ്ടാമത്തേത് ഒരു പീറ്റാടോക്സിനാണ്. അത് ശരീരത്തിൽ കയറിയാൽ ശരീരം മുഴുവൻ അസഹനീയമായ വേദനയുണ്ടാവുകയും അപസ്മാരമുണ്ടാവുകയും ചെയ്യും. ചിലപ്പോൾ മരണത്തിലേക്ക് വരെ അത് നയിക്കും. കടലിൽ ഇറങ്ങുന്നവർ ചിലപ്പോൾ അബദ്ധത്തിൽ ഇതിൻ്റെ പുറത്ത് ചവിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചവിട്ടിയാൽ ഇതിൻ്റെ പുറത്തുള്ള ചെറിയ മുനകൾ ഉടയുകയും അത് തുളച്ച് കാലിൽ കയറുകയും ചെയ്യും. അതുവഴിയാണ് വിഷം അയാളുടെ ഉള്ളിലേക്ക് കയറുന്നത്. പല വർഷങ്ങളായിട്ട് ഒരുപാട് പേരുടെ ജീവൻ എടുത്തിട്ടുള്ള ഒരു മാരകമായ ജീവിയാണിത്. ഒരുപക്ഷെ ചെറിയ തോതിലുള്ള വിഷം മാത്രമാണ് ഉള്ളിൽ കയറുന്നതെങ്കിലും ശ്വാസമെടുക്കാൻ പറ്റാത്ത രീതിയിൽ പേശികൾ വലിയുകയും ബോധം കെടുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അയാൾക്ക് നീന്താൻ കഴിയാതെ ശ്വാസം കിട്ടാതെ വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോകും.